ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ആദ്യത്തെ ട്രെയിൻ യാത്രയാണ്. അമേരിക്കയിൽ നിന്നുള്ള ഒരു ട്രെയിനാണ് നമുക്ക് എടുത്തേക്കുന്നത്. ഇവിടെ നമ്മൾ നേരെ പോകുന്നത് റീനോയ്ക്കാണ്. ഓൾമോസ്റ്റ് 4 മണിക്ക് ഡ്രൈവ് ഉണ്ട്. ട്രെയിൻ യാത്ര അല്ലേ? റീനോ സ്റ്റാർട്ടിങ്. ഡബിൾ ട്രക്ക് ട്രെയിൻ ആണ്. ഡബിൾ ട്രക്ക് ട്രെയിൻ. There's no seat number. No seat number? I didn't see any seat number. You just have to pick a seat and stay in that seat. Oh, that's it? Okay. Oh, okay. That's what I thought, yeah. നമ്മുടെ കസിൻ ജോമി ഡാ, അവൻ്റെ അമ്മയുടെ സംസാരിച്ചിട്ടുണ്ട്. അപ്പുറേ ട്രെയിൻ വന്ന് കിടപ്പുണ്ട്. അത് വേറെ എങ്ങോട്ടൊക്കെ പോകുന്ന ട്രെയിനാണ്. ഇവിടെ ഒരു നല്ലൊരു ട്രെയിൻ വന്ന് കിടപ്പുണ്ട്. എന്നടാ, ഇതൊരു ലക്ഷറി ലൈഫാണ്. നമുക്ക് കാലൊക്കെ പൊക്കി വെക്കാം. നമുക്കിവിടെ നന്നായിട്ട് കാലൊക്കെ പൊക്കി വെച്ച് നല്ല ചാരി ഇരിക്കും അല്ലേ. നല്ല സുഖം കിടന്ന് ഉറങ്ങാം. ഈ ഇത് ഇത് തന്നെ സ്ലീപ്പിംഗും ഉണ്ട് കേട്ടോ. നമുക്ക് ലൈക്ക് ഇത് ഇതിപ്പോൾ നമ്മൾ ഇവിടുന്ന് ഈസ്റ്റ് കോസ്റ്റിന് വെസ്റ്റ് കോസ്റ്റ് വരെ പോകും. വെസ്റ്റ് കോസ്റ്റിന് ഈസ്റ്റ് കോസ്റ്റിലേക്ക് വരുന്ന ട്രെയിനാണ്. അപ്പോൾ ഇതിങ്ങനെ കഴിയും. അപ്പോൾ ഇതിനകത്ത് സ്ലീപ്പിംഗ് കിടക്കാൻ 3-4 ദിവസം നമുക്ക് കടന്ന് ക്യാബിൻ റൂമുകളുണ്ട് അവിടെ. അത് ഇതിലും മനോഹരമാണ്. അതിന് ഭയങ്കര റേറ്റാണ്. ഇപ്പം നമുക്ക് അതിൻ്റെ ആവശ്യം. കാരണം ഞങ്ങളുടെ ട്രെയിൻ വരുന്ന ഇത് ഇവിടുന്ന് 4 മണിക്കൂറാണ് ട്രെയിൻ യാത്ര. ശരിക്കും പറഞ്ഞാൽ ഡ്രൈവ് ചെയ്ത് പോകാമെങ്കിൽ 2.5 മണിക്കൂറേ ഉള്ളൂ. കാരണം ഇത് കയറ്റം കയറി പോകുന്നുണ്ട്. ഇവർ സ്പീഡ് കുറച്ചേ ഉള്ളൂ. പക്ഷെ നല്ല മനോഹര സ്നോവൊക്കെ പെയ്ത് കിടക്കുന്നുണ്ട്. അതിൻ്റെ നടുക്ക് കൂടി പോകുമ്പോൾ എന്നാ സീനറി എന്നുള്ളത് നല്ല സീനായിരിക്കും. കാണാൻ മനോഹരമായ കാഴ്ചകളായിരിക്കും നിങ്ങളെ കാണിക്കാൻ പോകുന്നത് അല്ലേ. ഈ കറക്റ്റ് സമയത്ത് പോകുന്നത് ഇലോണ ഇതാണ്. ഇത് ടിക്കറ്റുകാരൻ ടി ആർ, നമ്മുടെ ടി ടി ആർ വരുന്ന അടിപൊളി സെറ്റപ്പിലാണ് വന്നേക്കുന്നത്. ടി ടി ആർ നമ്മൾ ഓൺലൈനിൽ ടിക്കറ്റ് എടുത്തുകൊണ്ട് തന്നെ വെച്ചാൽ ബാർകോഡ് കാണിച്ചാൽ മതി ടിക്കറ്റ്. നമുക്ക് ടിക്കറ്റ് ഇപ്പം എല്ലാം ഓൺലൈനിലാണല്ലോ. ഇവർ ഭയങ്കര അവിടെ കൗണ്ടറിൽ ആരുമില്ല. ടിക്കറ്റ് കോവിഡ് എഫക്റ്റീവ് ഉള്ളവരുടെ കൗണ്ടറിൽ ടിക്കറ്റ് അവർ മാക്സിമം ലിമിറ്റ് ചെയ്ത് എടുക്കും. മാക്സിമം ഓൺലൈൻ എടുക്കാൻ അവർ പറയുന്നത് ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ. ട്രെയിൻ ചെറിയൊരു കുലുക്കല്ലേ. നമ്മളവിടെ ചെല്ലുമ്പോൾ 356 ലാൽവിനെ വിളിച്ച് പറഞ്ഞ ട്രെയിൻ നീങ്ങിയിരുന്നു. ഇത് പറഞ്ഞ ഡബിൾ ഡെക്ക് ട്രെയിൻ്റെ ലഗേജും കാര്യങ്ങളൊക്കെ വെക്കും താഴെ. ഓക്കെ, ബാത്റൂം കാര്യങ്ങളും കാര്യങ്ങളൊക്കെയാണ്. ഇവിടെയുള്ള ലഗേജ് റബ്ബറം 1, 2, 3, 4 ബാത്റൂമാണ്. ഈ കാര്യങ്ങളൊക്കെ അത്യാവശ്യം നന്നായിട്ട് ക്ലീൻ ആക്കി കിട്ടുന്നത്. നമുക്ക് ഇതിൻ്റെ ഫ്രണ്ടും കാര്യങ്ങളൊക്കെ ഒന്ന് കാണാം.
ട്രെയിനിൻ്റെ ആകാം. ഞങ്ങൾ നിൽക്കുന്നത് ലാസ്റ്റ് കോച്ചാണ്. ഞങ്ങൾ ഇനി അടുത്ത രണ്ട് മൂന്ന് കോച്ചുണ്ട്. ഇവിടെ റെസ്റ്റോറൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. എടാ പുഷ് ചെയ്താൽ മതി, ജസ്റ്റ് പുഷ് ചെയ്താൽ മതി. നേരം നേരം മനോഹരമായ യാത്രകൾ. ഫുള്ള് ഗ്ലാസ് നമുക്ക് ഇവിടെ ഇരിക്കാം. നല്ല ഗ്ലാസ് സീനറി. എങ്ങനെയുണ്ട്? നമുക്കിവിടെ ഇരുന്ന് കുറെ കൂടെ മുകളിലേക്ക് ചെന്ന് കഴിയുമ്പോൾ നല്ല സീനറീസ് കിട്ടും. നല്ല സീനറീസും കാര്യങ്ങളൊക്കെ കിട്ടും. റെസ്റ്റോറൻ്റ് ആണ് ഇവിടെ. ആൾക്കാർ ഇരുന്ന് ഫുഡ് ഓർഡർ ചെയ്യാം. ബീർ വേണോ? ഫോർമൽ റെസ്റ്റോറൻ്റ് ആണ്. നമുക്ക് ഇരുന്ന് കഴിക്കാം ഭക്ഷണം. അവിടെ ഇരുന്ന് കഴിക്കാവുന്ന റെസ്റ്റോറൻ്റ് ആണ്. നമുക്ക് ഇപ്പം അവർ ചെയ്യുന്ന സ്ലീപ്പിംഗ് ഉള്ളവർക്ക് മാത്രമേ അവിടെ ഇരുന്ന് കഴിക്കാൻ പറ്റുള്ളൂ. നേരത്തെ നമുക്ക് പോയി ഇരുന്ന് കഴിക്കാമായിരുന്നു. ഇപ്പോൾ അവരത് കോവിഡ് കാരണം അവർ നിർത്തി. അതായത് ലോങ് ട്രിപ്പ് പോകുന്നവർക്ക് സ്ലീപ്പിംഗ് ചെയ്യുന്നവർക്ക് മാത്രമായിട്ട് അവരുണ്ടാക്കി വെച്ചേക്കാണ്. അതിനുവേണ്ടി മാത്രമായിട്ട് അവർ അത് സെർവ് ചെയ്യുന്ന ഫുഡും കാര്യം. പക്ഷെ നല്ല ഫുഡാണ് അവരുടെ കേട്ടോ. അതൊക്കെ പ്ലാൻ ചെയ്ത് വന്നത്, പക്ഷെ നടന്നില്ല. ഇനി ഇപ്പം ഇതിൻ്റെ താഴെ പോയി കഴിഞ്ഞാൽ നമുക്ക് റെസ്റ്റോറൻറ്റ് കാണാം. അപ്പം റെസ്റ്റോറൻ്റ്. താങ്ക്സ്. ഹലോ. ചെറിയൊരു മിനി ബാർ എന്ന് പറയും. മിനി ബാർ.